ഹരിയാം. ശ്രീ ഗുരുഭ്യോ നമ സുഭാഷ്. സഗുണ സാകാര ധ്യാനം എങ്ങനെയെന്ന് സൂക്ഷ്മരൂപ ധ്യാനത്തിന് ശേഷം ശിവബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് ഇന്ന് നമുക്ക് കേൾക്കാൻ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുള്ളത്. മനസ്സിൽ ധ്യാനിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പുറത്ത് പൂജാസ്ഥാനത്ത് ഒരു വിഗ്രഹമോ ചിത്രമോ വയ്ക്കുക. ഏറ്റവും ആദ്യം ഭഗവാന്റെ ചരണങ്ങളിൽ ദൃഷ്ടി ഉറപ്പിക്കുക. പിന്നീട് ക്രമേണ ദൃഷ്ടികൾ ഉയർത്തി ആ ചുണ്ടുകൾ വരെ കൊണ്ടുപോവുക. പിന്നീട് കണ്ണുകളിൽ എത്ര സ്നേഹത്തോടെയാണ് ഭഗവാൻ നമ്മെ നോക്കുന്നതെന്ന് അപ്പോൾ മനസ്സിലാക്കണം. പിന്നീട് കണ്ണുകൾ അടച്ച് അതേ രൂപത്തെ മനസ്സിൽ ധ്യാനിക്കണം. ഇതുകൊണ്ട് മനസ്സ് ശുദ്ധമാകും. മനസ്സ് ശുദ്ധമായ ശേഷം നിർഗുണത്തിൽ സുസ്ഥിരമാവണം. ശുഗബ്രഹ്മർഷി ഏത് ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നൽകുന്നത്? മരണാസന്നൻ്റെ കർത്തവ്യമെന്ത്? പൂജയാണോ, ധ്യാനമാണോ, സ്മരണമാണോ, വിചിന്തനമാണോ, യോഗാഭ്യാസമാണോ, പ്രാണായാമമാണോ, എന്തും ചെയ്തോളൂ, പക്ഷേ മനസ്സ് ഭഗവാങ്കിൽ ലയിച്ചിരിക്കണം. ഇത്രമാത്രം. ഏനകേന പ്രകാരേണ മനഃകൃഷ്ണേ നിവേശയേ. ഭഗവാൻ സർവഭൂതേഷു ലക്ഷിത സ്വാത്മനാഹരി ദൃശ്യേർ ബുദ്ധ്യാദിഭൃദ്രഷ്ട ലക്ഷണൈർ അന്യം ആപകൈ. ഭഗവാൻ മനസ്സിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? മനസ്സിൽ ഉദിച്ചു വരുന്ന എല്ലാ പ്രവൃത്തികളുടെയും ദ്രഷ്ടാവായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. സ്മരണം, കീർത്തനം, ശ്രവണം, മനനം, നിധിധ്യാസനം എന്നുവേണ്ട സർവപ്രകാരത്തിലും ഭഗവാനെ ഭജിക്കുക. പിബന്ധീ ഭഗവത ആത്മനസതാം. ഭഗവാന്റെ ഗുണഗണങ്ങളെ കേൾക്കുന്നവരും മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ഭഗവാനിൽ അർപ്പിച്ചവരുമായ ആളുകൾ പുണ്യശാലികളായി ഭവിക്കും. ആസന്ന മരണനായവൻ ഭഗവാനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. മറ്റൊരു തരത്തിലുമുള്ള ചിന്തയ്ക്കും മനസ്സിൽ കടന്നു വരാൻ ഇടം കൊടുക്കരുത്. വേറെ ആരെയെങ്കിലും മറ്റെന്തിനെയെങ്കിലും ഓർക്കാൻ പ്രേരിപ്പിച്ചാലും ആ ദിശയിലേക്ക് മനസ്സ് പോകാതിരിക്കണം. ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞുവെന്ന് ശിവബ്രഹ്മർഷി പരീക്ഷിതനോട് പറഞ്ഞു. ലോകത്തിൽ പലതരത്തിൽ ഉണ്ട് ആളുകൾ. അവരുടെയൊക്കെ അഭിരുചികളും ഭിന്നങ്ങളാണ്, താല്പര്യങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഭഗവാന്റെ വിശേഷണങ്ങൾ നിരവധിയാണ്. ദേവന്മാരും അസംഖ്യമാണ്. നമ്മുടെ ഏതാഗ്രഹവും പൂർണ്ണമായി നിറവേറ്റിത്തരാൻ അവർക്ക് സാധിക്കും. സന്താനലാഭം കൊതിക്കുന്നവർക്ക് അവർ സൃഷ്ടികർത്താവിനെ പൂജിക്കണം. ധനസമ്പത്ത് ഇച്ഛിക്കുന്നവരോ ദേവിയെ ഭജിക്കണം. സ്വർഗപ്രാപ്തിക്കായി ദേവന്മാരെ ആരാധിക്കണം. സൗന്ദര്യ ലാഭത്തിന് ഗന്ധർവന്മാരെ പൂജിക്കണം. നല്ല ഭാര്യയെ ലഭിക്കാൻ അപ്സരസുകളെ, സുരസുന്ദരിമാരെ പൂജിക്കണം. മഹത്തായ ജ്ഞാനമാർജിക്കുവാൻ മഹാദേവിനെ ധ്യാനിക്കണം. ഉത്തമ ദാമ്പത്യം കൊതിക്കുന്നവർ പരസ്പര പ്രേമവായ്പിനായി പാർവതി ദേവിയെ കുമ്പിടണം. അതുകൊണ്ടായിരുന്നു സീതാദേവി പോലും ദാമ്പത്യ സുഖത്തിനു വേണ്ടി പാർവതിയെ പൂജിച്ചത്. വരനായ ശ്രീരാമനെയും അവർ കൊതിച്ചിരുന്നു. ഭോഗമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ചന്ദ്രനെ, സോമദേവനെ ഉപാസിക്കണം. എന്നാൽ നിഷ്കാമ പുരുഷൻ പൂജിക്കേണ്ടത് പരമാത്മാവിനെ മാത്രമാണ്. ഭോഗമാകട്ടെ യോഗമാവട്ടെ ഭഗവാനെ പൂജിക്കണം എന്നതാണ് സത്യം. അന്യദേവന്മാർക്ക് എവിടെ നിന്ന് ശക്തി ലഭിച്ചു? പരമാത്മാവിൽ നിന്നാണ് എല്ലാ ദേവന്മാർക്കും ശക്തി ലഭിക്കുന്നത്. തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷംപരം എന്നാണ്. ഭഗവാനിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാവണം. ബുദ്ധി സ്ഥിരമായിരിക്കണം. ഏറ്റവും വലിയ ശ്രേയസ് ഇത് മാത്രമാണ്. ഇതുതന്നെയാണ് പരമപുരുഷാർത്ഥവും. ഭഗവത് കഥകളിൽ ആനന്ദം കണ്ടെത്താത്തവരാരെങ്കിലും ഈ ലോകത്തുണ്ടോ? എല്ലാ കർമ്മങ്ങളിൽ നിന്നും മഹാത്മാക്കൾ നിവൃത്തരായി കഴിഞ്ഞാൽ പിന്നെ അവർ ബ്രഹ്മത്തിലേക്ക് ഭഗവത് കഥകളിൽ രമിക്കും. പരീക്ഷിത്ത് തുടർന്നൊന്നും ചോദിച്ചില്ലേ എന്ന് വീണ്ടും നമുക്ക് തോന്നിയേക്കാം. ഭഗവാന്റെ കഥകൾ കേൾക്കാൻ എൻ്റെ മനസ്സ് വല്ലാതെ തിടുക്കം കൂട്ടുകയാണ്. ഭഗവത് സ്മരണം കൂടാതെ കഴിഞ്ഞുപോയ നിമിഷങ്ങൾ തീർത്തും വ്യർത്ഥമാണ്. വൃക്ഷങ്ങളും ചെടികളും ജീവിക്കുന്നുണ്ട്. ഉലയൂതുന്ന കുഴലുകൾ ശ്വാസം വലിക്കുന്നുണ്ട്. മൃഗങ്ങൾ ആഹരിക്കുന്നുണ്ട്. സന്തതികളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സമ്പൂർണ്ണ ജീവിതം ഭഗവാനെ കേന്ദ്രീകരിച്ചായിരിക്കണം.
ഭഗവാന്റെ ഗുണമോ മഹിമോ കേൾക്കാത്ത കാതുകൾ പാമ്പിന്റെ മാളങ്ങൾ കടക്കാണ്. ഭഗവാനെ കീർത്തിക്കാത്ത നാവ് തവളയുടെ നാവിന് തുല്യമാണ്. കിരീടം വച്ച ചക്രവർത്തി ആയാൽ പോലും അയാളുടെ ശിരസ് ഭഗവാന്റെ മുമ്പിൽ കുനിയുന്നില്ലെന്ന് വരികിൽ ആ കിരീടം അവന് കനത്ത ഭാരമാവും. ഭഗവത് പൂജ ചെയ്യാത്ത കൈകൾ അവ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചവയാണെങ്കിൽ പോലും മൃതങ്ങളാണ്. ഭഗവാന്റെ മനോഹര രൂപവും ചിഹ്നങ്ങളും ദർശിക്കാത്ത കണ്ണുകൾ മയിൽപ്പീനി കണ്ണുകൾക്ക് സമയമാണ്, നിഷ്പ്രയോജനമാണ്. ഭഗവത് ദർശനത്തിനായി ചലിക്കാത്ത കാലുകൾ മരത്തിൻ്റെതിന് തുല്യമാണ്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളിൽ കൂടിയും നാം ഭഗവാനെ സേവിക്കണമെന്നർത്ഥം. ഭഗവാനെ കാണണോ കേൾക്കണോ, ഭഗവത് വിഷയങ്ങൾ മാത്രം സ്പർശിക്കണോ, ഭഗവാനെ മാത്രം ചരണധൂളി ശിരസിൽ അണിയണം, ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ തുളസിക്കതിരുകൾ പുഷ്പതലങ്ങൾ ഒക്കെ സമർപ്പിക്കണം. ഭഗവത് കഥകളുടെ ശ്രവണമാത്രയിൽ ഉരുകാത്ത മനസ്സ് കല്ലാണ്. കണ്ണുകളിൽ പ്രേമാശ്രുക്കണങ്ങൾ ഉറവെടുക്കാത്തവൻ്റെ കണ്ണ് വെറും പാറയേക്കാളും കഠോരമാണ്. രോമാഞ്ച കുപ്പായം അണിയാത്തവനും ഗദ്ഗതകണ്ഠനായി തീരാത്തവനും കല്ലിനേക്കാളിലും കഠിനമായ മനസ്സിൻ്റെ ഉടമയാണ്. ഭഗവാൻ സൃഷ്ടികർമ്മങ്ങൾ എങ്ങനെ നടത്തിയെന്ന് പരീക്ഷിച്ച് ചോദിച്ചപ്പോൾ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ധാരണയെ എങ്ങനെ ഉള്ളിൽ ലയിപ്പിക്കാൻ പറ്റും, അതിനു വല്ല ക്രമങ്ങളുമുണ്ടോ, അതോ അത് ത്രിഗുണങ്ങളിൽ ബന്ധപ്പെട്ടിട്ടാണോ എന്ന് പരീക്ഷിച്ച് തുടർന്ന് ചോദിച്ചു. ഭഗവാന്റെ ശ്രവണ ഭജന കീർത്തന സ്മരണകൾ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയും. അത്യന്തം ദുഃഖിതരും ഹീനരും അപവിത്രരും നിരാശ്രയരുമായവർ കൂടി ഭഗവാന്റെ ആശ്രയം കൊണ്ട് പരിശുദ്ധമായി ഭവിക്കും. ലക്ഷ്മീപതിയും യജ്ഞപതിയും പ്രജാപതിയും സർവ അന്തര്യാമിയും ലോകനാഥനും ഭൂപതിയും യദുവംശത്തിൽ പിറന്നവൻ, അന്ധകൻ വൃഷ്ടി തുടങ്ങിയ യദുവംശരെ മുഴുവൻ പരിപാലിച്ചവൻ, അപ്രകാരമുള്ള ഭഗവാൻ പ്രസാദിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ശിവബ്രഹ്മ ഋഷിയെ പരീക്ഷിച്ച് നമസ്കരിച്ചു. ഇപ്പം പുരാണങ്ങളെ അവലംബിക്കുന്ന പ്രത്യേകമായൊരു ശൈലിയുണ്ടെന്ന് പരീക്ഷിതനോട് ശുഖദേവൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു ശ്രോതാവ് ചോദിച്ചാൽ വക്താവ് നേരെ അങ്ങ് ഉത്തരം പറയുകയില്ല. ആ ചോദ്യം ഇന്ന വ്യക്തി ഇന്നയാളോട് ചോദിച്ചതായിരുന്നു എന്ന് മാത്രമേ എപ്പോഴും പറയൂ. ഇതെല്ലാം പറയേണ്ടുന്ന കാര്യം എന്താണ്, നമുക്കെങ്ങനെയാണ് തോന്നുന്നത്? ഒരു ചോദ്യം ചോദിച്ചാൽ അതാര് ചോദിച്ചു, പണ്ട് ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ, അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഭാഗവതത്തിൽ പലയിടത്തും പ്രവചിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പം നമുക്ക് അതിൻ്റെ താല്പര്യം എന്തെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ലോകത്ത് മനസമാധാനത്തിന് അറിവുള്ളവർ ചോദിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് മാത്രമാണെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. വല്ലപ്പോഴും ഏതെങ്കിലും ഒരു ശ്രേഷ്ഠ ഗ്രന്ഥം വായിക്കാനിട വന്നാൽ അതിനകത്തുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പറഞ്ഞിരിക്കുന്ന ഉത്തരം അതേപടി മനസ്സിലാക്കാൻ എഴുതി വെക്കും. അങ്ങനെ ചിന്തിച്ചിരുന്നുവെന്ന്, ഇതിനു മുമ്പും പലരും ചോദിച്ചിരുന്നുവെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. അപ്പോൾ ഒറിജിനലായിട്ടുള്ള ചോദ്യം, പൂർവികരെക്കുറിച്ച് നമ്മുടെ അറിവിന് വേണ്ടി ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പഴക്കത്തിലും ഇതേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അറിവുള്ളവർ എന്നർത്ഥം. അങ്ങനെയുള്ള ചോദ്യമാണ് നാരദ മഹർഷി ബ്രഹ്മദേവനോട് ചോദിച്ചത്, ബ്രഹ്മദേവൻ വിഷ്ണുവിനോട് ചോദിച്ചത്. ഇങ്ങനെ ചോദ്യങ്ങൾ ഒന്നു തന്നെയായിരുന്നു, പക്ഷെ ഉത്തരം പറഞ്ഞപ്പോൾ അത് അന്ന് ബ്രഹ്മദേവന് വിഷ്ണു പറഞ്ഞു കൊടുത്തത് ബ്രഹ്മാവിന് മനസ്സിലായെങ്കിൽ പിന്നീട് അത് മനസ്സിലാക്കണമെങ്കിൽ അതിനെ വളരെയധികം ഉപമയോടുകൂടി വിശദീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. ഭഗവാൻ നാരായണനും ബ്രഹ്മദേവനും തമ്മിലുള്ള അന്തരം, ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയും നമ്മുടെ സൃഷ്ടിയും നമ്മുടെ തമ്മിലുള്ള അന്തരം എന്തോ അതാണ്. ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നുണ്ട്, പക്ഷേ സൃഷ്ടിക്കുള്ള സാമഗ്രികൾ മുൻകൂട്ടി ലഭിച്ചാലേ അദ്ദേഹത്തിന് സൃഷ്ടി നടത്താൻ സാധിക്കുകയുള്ളൂ. നേരത്തെയുള്ള ജീവജാലങ്ങൾ, അവയുടെ കർമ്മങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് മാത്രമാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയത്. അസംസ്കൃത വസ്തു ഉള്ളിടത്തോളം കാലം മാത്രമേ അദ്ദേഹത്തിന് സൃഷ്ടിക്കുവാനും സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ, അല്ലാത്ത പക്ഷം സാധ്യമല്ല. എന്നാൽ ശ്രീ ഭഗവാന് ഒരു ജീവിയുടെയും ആവശ്യമില്ല.
അവയുടെ കർമ്മങ്ങളും വേണ്ട, ഒരു പദാർത്ഥത്തിൻ്റെയും ആവശ്യകതയും ഇല്ല. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ കൂടി അദ്ദേഹം സ്വയം സൃഷ്ടിച്ച് കാണിച്ചു തന്നതാണ്. ബ്രഹ്മാവ് പശുക്കുട്ടികളെയും ഗോപാല ബാലന്മാരെയും മോഷ്ടിച്ചു കൊണ്ടുപോയതായി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ സ്വയം പശുക്കുട്ടികളായി ഗോപാല ബാലന്മാരായി. ഇത് നമുക്ക് ശ്രീകൃഷ്ണചരിതത്തിൽ തുടർന്ന് കേൾക്കാനും കാണാനും പറ്റും. സൃഷ്ടി നടത്താൻ ഭഗവാന് അസംസ്കൃത വസ്തുക്കളൊന്നുമേ ആവശ്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അസംസ്കൃത പദാർത്ഥങ്ങൾ കൂടാതെ ബ്രഹ്മാവിന് സൃഷ്ടി നടത്താൻ പറ്റില്ല എന്നാണ്. ബ്രഹ്മാവിൻ്റെ അധിപനാണ് ഭഗവാൻ. നാരായണ ഭഗവാന്റെ പ്രഭാവം കൊണ്ടാണ് സൃഷ്ടി നടത്തുന്നതെന്ന് ബ്രഹ്മാവ് സമ്മതിച്ചിരിക്കുന്നു. സർവരും മായാമോഹിതരാണ്, സർവരും ഭയന്ന് വിറച്ച് നിൽക്കുന്നവരാണ്, എല്ലാവരും മായയെ ഭയപ്പെടുന്നവരാണ്. അപ്പോൾ ഭയപ്പെടാത്ത ഒരാളേ ഉള്ളൂ ഭഗവാൻ. അപ്പോൾ നാരായണ നാമത്തിൻ്റെ അർത്ഥമെന്താണ്? നരാണാമയനും സമസ്ത ജീവജാലങ്ങളുടെയും വൈകുണ്ഠവും അധിപനും ലക്ഷ്യവും നാരായണനാണ്. നാരത്തിന് ജലം എന്നർത്ഥമുണ്ട്. ജലത്തിൽ സ്ഥിതി ചെയ്യുന്ന, സഞ്ചരിക്കുന്ന, ശയിക്കുന്ന, നിവസിക്കുന്നയാൾ നാരായണൻ. വീര്യമെന്ന് പറയപ്പെടുന്ന ജലബിന്ദുവിൽ നിന്നാണ് സർവജീവജാലങ്ങളുടെ ഉൽപ്പത്തി. അതിൽ നാരായണൻ കുടികൊള്ളുന്നു. സമസ്ത ജീവജാലങ്ങളുടെയും ആദികാരണമായ ആദിജലത്തെ നാരായണൻ എന്ന് പറയുന്നു. അതിൽ നിന്നാണ് ജീവകോടികൾ ഉള്ളെടുക്കുന്നത്. സൃഷ്ടികർമ്മം പലയിടങ്ങളിലും ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്ഥൂലത്തിൽ കാണപ്പെടുന്നത് ആദ്യം സൂക്ഷ്മരൂപത്തിൽ പ്രകടമാകും. സൂക്ഷ്മരൂപത്തിന് മുമ്പ് കാരണത്തിൽ അവ്യക്താവസ്ഥയിൽ ഇരിക്കും. ഇത്രയും സിദ്ധാന്തം മനസ്സിലാക്കിയാൽ മതി, കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഉദാഹരണത്തിന്, കുറച്ചാളുകൾ ഒന്നിച്ചിരിപ്പുണ്ടെന്ന് വിചാരിക്കുക. അവരിൽ നിന്നും പെട്ടെന്നൊരാൾ എഴുന്നേറ്റ് വേറൊരാളിനെ പ്രഹരിക്കുന്നുവെങ്കിൽ പെട്ടെന്നാണത് സംഭവിച്ചതെന്ന് കാണികൾക്ക് തോന്നും. എന്നാൽ അങ്ങനെയല്ല. പ്രഹരമേൽപ്പിക്കുക എന്ന സ്ഥൂലക്രിയ പ്രഹരമേൽപ്പിക്കുന്നയാളുടെ മനസ്സിൽ അതിനൊക്കെ വളരെ മുമ്പേ തന്നെ മുട്ടിട്ട് നടന്നിരുന്നു. അയാൾ ആദ്യം മനസ്സാ പ്രഹരം നടത്തിക്കഴിഞ്ഞു. മനസ്സിൽ സൂക്ഷ്മരൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രിയ അതിനു മുമ്പ് അവ്യക്താവസ്ഥയിലായിരുന്നു. അടുത്തു വന്നിരുന്നപ്പോൾ തോന്നി ഒന്നാന്തര അവസരം കൈവന്നിരിക്കുകയാണെന്ന്. നമ്മുടെ മുമ്പിൽ സ്ഥൂലരൂപത്തിൽ കാണപ്പെടുന്ന ബ്രഹ്മാണ്ഡം ആദിയിൽ സൂക്ഷ്മരൂപത്തിലായിരുന്നു, അതിനു മുമ്പോ അവ്യക്താവസ്ഥയിലായിരുന്നു. അവ്യക്തമാവുന്നതിനു മുമ്പ് ചൈതന്യ സ്വരൂപത്തിൽ ആയിരുന്നു. നിർഗുണ നിർവിശേഷമായ ഭഗവാനിൽ ആ ചൈതന്യം ആദ്യമുണ്ടായി. ആ ഭഗവാനാണ് പരമസത്യം. അവിടുന്ന് സൃഷ്ടിയും ഒന്നുമില്ല. അതേ പരമാത്മാവ് അവ്യക്ത പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ച് ആ അവസ്ഥയെ ഈശ്വരൻ എന്ന് പറയും. സമസ്ത സൃഷ്ടികളും സൂക്ഷ്മരൂപത്തിൽ പ്രത്യക്ഷമാവുമ്പോൾ അതിനെ ഹിരണ്യഗർഭനെന്നും സൃഷ്ടി സ്ഥൂലരൂപം കൈക്കൊള്ളുമ്പോൾ അതിനെ വിരാട് രൂപമെന്നും ഒരേ പരമാത്മാവിൻ്റെ പേരുകളാണിവയെല്ലാം. എന്നാൽ ഈ സ്ഥൂല സൂക്ഷ്മ അവ്യക്ത അവസ്ഥകളെല്ലാം ഭഗവാന്റെ ദൃഷ്ടിയിലാണ്. അതെപ്രകാരമാണെന്നാണെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്നത് മനസ്സിലാണ്, എന്നാൽ പ്രത്യക്ഷ രൂപത്തിൽ പുറത്താണ് കാണപ്പെടുന്നത്. അപ്പോൾ ദൃഷ്ടി കൊണ്ട് സ്വപ്നം വിരചിക്കുന്നത് പോലെ തന്നെയാണ് ഭഗവാനും സൃഷ്ടി കൊണ്ട് ബ്രഹ്മാണ്ട രചന നിർവഹിച്ചത്. ആദിയിൽ അവ്യക്തം, അതിനുശേഷം അതിൽ നിന്ന് മഹത്തത്വം, അതിനുശേഷം അതിൽ നിന്ന് സമഷ്ടിബുദ്ധി, അതിൽ നിന്ന് അഹങ്കാരം, അതിൽ നിന്ന് മനസ്സ്, അതിൽ നിന്ന് സൂക്ഷ്മ പഞ്ചമഹാഭൂതങ്ങൾ, അതിൽ നിന്ന് സ്ഥൂല പഞ്ചമഹാഭൂതങ്ങൾ, അവയുടെ സമ്മിശ്രണമായ ജഗത്ത്, പിന്നീട് അതിൽ നിന്നും ഈ വ്യത്യസ്ത ശരീരങ്ങൾ മുതലായവയെല്ലാം ദൃശ്യമായി. സൃഷ്ടിയിൽ കാണപ്പെടുന്ന വ്യത്യസ്ത രൂപങ്ങൾ വാസ്തവത്തിൽ ഒരേ തത്വത്തിൻ്റെ വിഭിന്ന രൂപങ്ങളാണ്. അതുകൊണ്ട് ബ്രഹ്മാണ്ടത്തെ 14 ലോകങ്ങളായി സങ്കല്പിച്ചിരിക്കുന്നു. സൃഷ്ടിക്രമം വിവരിക്കുന്ന സന്ദർഭങ്ങളിൽ ഭഗവാൻ പാൽക്കടലിൽ ശയിക്കുന്നതായിട്ടാണ് പുരാണങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ആദിജലമാണ്, അത് മൂലകാരണമാണ്. അത് അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്ന് ഒരു താമരയിൽ ചതുർബാഹുവായ ബ്രഹ്മാവ്. ഇത് കേൾക്കുമ്പോൾ ആളുകൾ ചിന്തിക്കും, നാരായണ ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായ താമരയിൽ ബ്രഹ്മാവ് കയറിയിരുന്നപ്പോൾ താമര ആടി ഉലഞ്ഞു പോയിട്ടുണ്ടാകുകയില്ലേ എന്ന്. ഭഗവാന്റെ നാഭി എല്ലാ സൃഷ്ടികളുടെയും കേന്ദ്രമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് ആദ്യ സൃഷ്ടി പ്രത്യക്ഷപ്പെട്ടത്.
അതായത് ബ്രഹ്മാവ് പ്രത്യക്ഷമാവുന്നത്. നാം എല്ലാം നിദ്രാരൂപത്തിൽ ശയനം ചെയ്യുകയാണ്. നാം എല്ലാം പ്രഭാതമാകുന്ന നാഭിയിൽ നിന്നും താമര ഉണരുന്നത് പോലെ ഉണരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, തെല്ലൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ നിദ്ര വിട്ടുണരുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ എന്ന ഭാവമല്ലേ അകത്തുണ്ടാവുന്നത്? അതിനുശേഷം ഇപ്പോൾ ഉണരണം എന്ന ഭാവം, അതൊരു സങ്കല്പം, ഉണർന്നേ പറ്റൂ. ആ ഉണരുക എന്നുള്ളത് നിശ്ചയം. എന്തുകൊണ്ടാണ് ഉണരുന്നത്? ഇപ്പോൾ ഉണർന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കാര്യം ഞാൻ ചെയ്യും, ഇവിടെ അഹങ്കാരം ജനിക്കുന്നു, ഇത് അനുദിനം സംഭവിക്കുന്നു. ഉപനിഷത്തിൽ നാഭിയുമില്ല താമരയുമില്ല, അവിടെ പറയുന്നു ഏകോഹം ബഹുസ്യാമ സോ അകാമയത. ഭഗവാന്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് ഉണ്ടായി എന്ന് ഭാഗവതം പറയുന്നു. വേദാന്തം പറയുന്നത് ബ്രഹ്മാവ് വിചാരം ചെയ്തു, തപസ് ചെയ്തു. പുരാണങ്ങൾക്ക് അവയുടേതായ ശൈലിയുണ്ട്, ഉപനിഷത്തുക്കൾക്കുമുണ്ട് ശൈലി. കാര്യം ഒന്നു തന്നെയാണ്, ബ്രഹ്മം സച്ചിദാനന്ദമാണ്, അതിൽ നിന്നാണ് ഭഗവാൻ പ്രത്യക്ഷനായത്. സൃഷ്ടിയിലെ അന്തരം മനസ്സിലാക്കിയാൽ ശ്രീനാരായണ ഭഗവാനിലും ബ്രഹ്മദേവനിലും കാണുന്ന അന്തരം വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഒരാളിലേക്ക് മാത്രം ശ്രദ്ധ ചെയ്യുമ്പോൾ എല്ലാ വ്യത്യാസങ്ങളും ഇല്ലാതാകും. രണ്ടു പേരിൽ അല്ലെങ്കിൽ അനേകം പേരിൽ ശ്രദ്ധ പതിയുകയാണെങ്കിൽ നാം ചോദിക്കും, ഇതും അതും തമ്മിൽ വ്യത്യാസം എന്താണ്? അപ്പോൾ ഉത്തരം കിട്ടും, ഭേദദൃഷ്ടിയുണ്ട്. അഭേദദൃഷ്ടിയിൽ ചോദ്യം അവശേഷിക്കുന്നില്ല, ഭേദദൃഷ്ടിയിൽ ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ബ്രഹ്മദേവൻ തപം ചെയ്തു, അദ്ദേഹത്തിൽ ഭഗവാൻ പ്രസാദിച്ചു, ഭഗവാനിൽ നിന്നാണ് ബ്രഹ്മദേവന് സൃഷ്ടിക്കുള്ള ക്ഷമത ലഭിച്ചത്, അതുകൊണ്ടാണ് ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങിയത്. ബ്രഹ്മാവ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും മിഥ്യയായി ഉച്ചരിക്കപ്പെടില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് പാഴ്വസ്തുക്കളുടെ പുറകെ പോവില്ല, അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ അബദ്ധസഞ്ചാരം ചെയ്യില്ല. കാരണം ഭഗവാനെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമ്മുടെ മനസ്സ് അങ്ങനെ ആകണം. അയഥാർത്ഥ വസ്തുക്കളുടെ പിന്നാലെ പലായനം ചെയ്തരുത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ദുഷിച്ച മാർഗങ്ങളിലൂടെ ഓടിക്കൊണ്ടിരിക്കരുത്. നമ്മുടെ വാക്കുകൾ ദുർഭാഷണങ്ങൾക്ക് വിധേയമാക്കരുത്. അങ്ങനെയാകുന്നെങ്കിൽ അതിൻ്റെ കാരണം നാം ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടില്ല എന്നാണ്. നമ്മുടെ ഉള്ളിൽ ഭഗവാൻ വിളങ്ങുമ്പോൾ മനസ്സാ വാചാ കർമ്മണ അബദ്ധസഞ്ചാരം ഉണ്ടാവുകയില്ല. ഭഗവാന്റെ കൃപാവർഷം നമ്മളിൽ ആവോളം ഉണ്ടാകുമ്പോഴേ ഇത് സാധിക്കുകയുള്ളൂ. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ തുടങ്ങിയവരും നമ്മെപ്പോലെ ഭഗവാന്റെ അവതാരങ്ങളെയും ചരിത്രങ്ങളെയും സ്തുതിക്കുന്നവരാണ്. അവർക്കും പൂർണ്ണമായി കീർത്തനം ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. ഭഗവാന്റെ ആദ്യ കലാ അവതാരങ്ങൾ ഗുണാവതാരങ്ങളായിരുന്നു. ത്രിഗുണങ്ങൾ, കാലം, ദേശം, സ്വഭാവം, ദ്രവ്യം, വികാരം, മനസ്സ്, പഞ്ചമഹാഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഇവയെപ്പോലെ ദശാവതാരങ്ങൾ പിൽക്കാലത്തുണ്ടായ അവതാരങ്ങളാണ്. ഭഗവാന്റെ ഭിന്ന ഭിന്നങ്ങളായ അവതാരങ്ങളെക്കുറിച്ച് ബ്രഹ്മദേവൻ നാരദനോട് എണ്ണി പറയുന്നുണ്ട്. ആയിരം തരയുള്ള അനന്തൻ പോലും അനന്തകാലം വരെ ഭഗവാന്റെ ഗുണഗണങ്ങളെ കീർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാലും ഇതുവരെ തീർന്നിട്ടില്ല, മറുകര കണ്ടിട്ടുമില്ല. അങ്ങനെയുള്ള അവതാരങ്ങളെക്കുറിച്ച് ആർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഭഗവാന്റെ അലിവിന് ആരാണോ പാത്രമാവുന്നത് അവരോട് ഭഗവാൻ തൻ്റെ മനസ്സ് തുറക്കും. എന്നാൽ ആരിലാണ് ഭഗവാന് അലിവ് തോന്നുന്നത്? ഭഗവാനെ പൂർണ്ണമായി ആശ്രയിക്കുന്നവരിൽ. നിർവ്യളീകം നിഷ്കളങ്കരായവർ, മനസ്സിൽ കാപട്യലേശമില്ലാത്തവർ, അവരിൽ ഭഗവാന്റെ കാരുണ്യം ധാരാളമുണ്ടാവും. നാം പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ എന്തർപ്പിക്കണം, എന്നെ തന്നെ അങ്ങ് സമർപ്പിച്ചിരിക്കുകയാണ്. മറുവശത്ത് നമ്മൾ പറയും, ഭഗവാനെ അങ്ങൻ്റെ വീടൊന്ന് ശ്രദ്ധിക്കണേ. കാരണം നമ്മൾ ഭഗവാൻ പൂർണ്ണമായും ഭഗവാൻ അർപ്പിച്ചിട്ട് പിന്നെന്തിനാ നമ്മൾ വീട് നോക്കണം, മക്കളെ നോക്കണം എന്നൊക്കെ പറയുന്നത്? അത് അസത്യകഥനമാണ്. അത് ദേവമായേ തരണം ചെയ്യാത്തത് കൊണ്ടാണ്. ബ്രഹ്മദേവൻ പിന്നെയും പറയുകയാണ്, സകലരുടെയും മനസ്സിൽ ഭഗവത് ഭക്തി ഉണർന്നു വരുവാൻ ഈ ജ്ഞാനത്തെ ലോകത്തിൽ പ്രചരിപ്പിക്കണം.
സകല ദുഷ്ടാവും സർവ അധിഷ്ഠാനവും സർവാത്മനി അഖിലാധാരയായ ഭഗവാനെ, സർവരുടെയും മനസ്സിൽ ഭക്തി ഉണ്ടാവണേ. അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് അങ്ങോട്ട് വർണ്ണിക്കുക. ധനത്തിനോ പേരിനോ അല്ല, കീർത്തിക്ക് വേണ്ടിയോ നോബൽ സമ്മാനം നേടാനോ അല്ല, ഭഗവത് ഭക്തി മനസ്സിൽ നിറയുവാൻ വേണ്ടി നാം ഭഗവത് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഓർത്തുകൊണ്ടിരിക്കണം. ഭഗവാന്റെ മായയെ സ്മരിക്കരുത്. ഭഗവാന്റെ ഈശ്വരന്റെ മായാവർണ്ണന ഈശ്വരനെ കൂടാതെ സാധ്യമല്ല. അപ്പോൾ മായ നമ്മെ മോഹിപ്പിക്കില്ല. ഇപ്രകാരം നാരദ മഹർഷിക്ക് ബ്രഹ്മദേവൻ ഉപദേശിച്ചത് നമുക്ക് മനസ്സിലാക്കി അപ്രകാരം യാതൊരു ഗുരുവായൂരപ്പനാണോ മായ ബാധിക്കാതെ നമ്മളെ രക്ഷിക്കേണ്ടത്? ആ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. എല്ലാവർക്കും നന്മ നേരുന്നു. നന്ദി, നമസ്കാരം. പരീക്ഷത്ത് ഇനിയും ചോദിക്കുന്നുണ്ട്, അത് നമുക്ക് അടുത്തതിൽ കേൾക്കാം.